എല്ലാ പ്രിയ സ്നേഹിതർക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഐ പി വേർഷൻ 4 അഡ്രസ്സിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഐ പി അഡ്രസ്സിംഗിലെ VLSM അഥവാ വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്ക് എന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ്. പുതിയതായി ഒന്നും തന്നെ നമ്മൾ ഈ VLSM ക്ലാസ്സുകളിൽ പഠിക്കുന്നില്ല. ഇതുവരെയുള്ള പാർട്ടുകളിൽ നമ്മൾ പഠിച്ച എല്ലാ ഐ പി അഡ്രസ്സിംഗിന്റെ കാര്യങ്ങളും ഒരു മോസ്റ്റ് എഫിഷ്യന്റ് വേയിലൂടെ എങ്ങനെ അസൈൻ ചെയ്യുന്നു എന്നതാണ് ഇതിലൂടെ നോക്കുവാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സുകൾ ശരിയായ രീതിയിൽ ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും വീണ്ടും കാണുക. കാരണം ആ ക്ലാസ്സുകളിലെ അതേ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ VLSM കാൽക്കുലേഷനും ചെയ്യുവാൻ പോകുന്നത്. ശരി, ഇനി എന്താണ് ഈ VLSM എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു ഓഫീസാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മോട് പറയുകയാണ് 30 ഹോസ്റ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്നത് പോലെ IP അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ. സോ നമ്മൾ FLSM ഹോസ്റ്റ് ബേസ്ഡ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും 30 IP അഡ്രസ്സുകൾ വീതം ലഭിക്കും. ഒരു റിയൽ എൻവയോൺമെന്റിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള നമ്പർ ഓഫ് നെറ്റ്വർക്കിംഗ് ഡിവൈസസിന്റെ എണ്ണം വ്യത്യസ്തമായിരിക്കും. അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സുകൾ, പ്രിന്റേഴ്സുകൾ, സെർവേഴ്സുകൾ, ഇതെല്ലാം തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചസിലും പലതരത്തിലാണ് ഉണ്ടായിരിക്കുക. സോ അപ്പോൾ അതിനനുസരിച്ച് തന്നെ അവിടെയുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസുകളുടെ കൗണ്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചസുകളിലും വ്യത്യസ്തമായിരിക്കും, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഈ കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ 35 ഡിവൈസസുകളാണ് ഉള്ളത്. HR ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വെറും 15 ഡിവൈസസുകളെ വരുന്നുള്ളൂ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ 30 ഡിവൈസസുകളാണുള്ളത്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ 25 ഡിവൈസസുകളാണ് കാണുവാൻ സാധിക്കുന്നത്. അവസാനമായി IT ഡിപ്പാർട്ട്മെന്റിൽ 50 ഡിവൈസസുകളും ഉണ്ട് എന്നതാണ് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ FLSM ബേസ്ഡ് സബ്നെറ്റിംഗ് കാൽക്കുലേഷൻ ആണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഫിക്സഡ് ആയ ഒരു IP അഡ്രസ് കൗണ്ട് ആണ് ലഭിക്കാറുള്ളത്. അതായത് ഇതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത ഒരു റിസൾട്ട് ലഭിക്കുമായിരുന്നില്ല. 30 ഹോസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും 30 IP അഡ്രസ്സുകൾ വീതം നമുക്ക് ലഭിക്കും. അവിടെ ഒരു പക്ഷേ 5 ഡിവൈസസുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 10 ഡിവൈസസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ പോലും FLSM ബേസ്ഡ് കാൽക്കുലേഷൻ ചെയ്തു കഴിയുമ്പോൾ ഒരു ഫിക്സഡ് കൗണ്ട് ആണ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ കാൽക്കുലേഷനെ നമ്മൾ ഫിക്സഡ് ലെങ്ത് സബ്നെറ്റ് മാസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ VLSM എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സബ്നെറ്റിനെ, ഉദാഹരണത്തിന് 192.168.1.0/24 എന്ന ഈ സബ്നെറ്റിനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അനുസരിച്ചുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസുകളുടെ കൗണ്ട് അനുസരിച്ച് അതേ നമ്പർ ഓഫ് കൗണ്ട് ആൻസർ വരുന്ന രീതിയിൽ ഒരു മോസ്റ്റ് എഫിഷ്യന്റ് വേയിലൂടെ IP അഡ്രസ്സുകളെ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്ക് കാൽക്കുലേഷൻ അഥവാ VLSM കാൽക്കുലേഷൻ എന്ന് പറയുക. അപ്പോൾ ശരി, എങ്ങനെയാണ് ഈ VLSM കാൽക്കുലേഷൻ ചെയ്തു നോക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ ഒരു ടോപ്പോളജിയിലാണ് നമ്മൾ VLSM കാൽക്കുലേഷൻ ചെയ്തു നോക്കുവാൻ പോകുന്നത്. 192.168.1.0 നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് IP അഡ്രസ്സുകളെ ഓരോ ലൊക്കേഷൻസുകൾക്കും അനുസരിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടത്. താഴെയുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് ആവശ്യമുള്ള IP അഡ്രസ്സുകൾ 20 ആണ്. അടുത്ത നെറ്റ്വർക്കിലേക്ക് ആവശ്യമുള്ള IP അഡ്രസ്സുകളുടെ എണ്ണം 10 ആണ്. മുകളിലുള്ള നെറ്റ്വർക്കിൽ നമുക്ക് 60 ഹോസ്റ്റുകളാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഓരോ നെറ്റ്വർക്കിലേക്കും പല തരത്തിലുമുള്ള ഒരു കൗണ്ട് ആണ് ആവശ്യമായി വന്നിരിക്കുന്നത്. ഇവിടെ FLSM ബേസ്ഡ് കാൽക്കുലേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത ഒരു IP അഡ്രസ് കൗണ്ട് നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കൗണ്ട് മാത്രമേ നമുക്ക് ആൻസർ ആയി ലഭിക്കുകയുള്ളൂ. 60 ഹോസ്റ്റ് ഫൈൻഡ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ FLSM കാൽക്കുലേഷൻ ചെയ്താൽ എല്ലാ നെറ്റ്വർക്കിലും 60 IP അഡ്രസ്സുകൾ വീതം കിട്ടുമായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഓരോ നെറ്റ്വർക്കിലും പല തരത്തിലുമുള്ള IP അഡ്രസ് കൗണ്ട് ആണ് ആവശ്യം വരുന്നത്. നമുക്കറിയാം സബ്നെറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായും IP അഡ്രസ്സിംഗിന്റെ വേസ്റ്റേജ് കുറയ്ക്കുവാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ഈ സബ്നെറ്റിംഗിൽ തന്നെ FLSM മെത്തേഡ് അല്ലാതെ VLSM മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ IP അഡ്രസ്സുകളുടെ വേസ്റ്റേജ്
പിന്നെയും ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് VLSM കാൽക്കുലേഷനെ പൊതുവെ പറയാറുള്ളത് VLSM ഒരു മോസ്റ്റ് എഫിഷ്യന്റ് കാൽക്കുലേഷൻ വേ ആണെന്ന്. ശരി, അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. VLSM കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുവാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ ഏത് നെറ്റ്വർക്കിലാണ് കൂടുതൽ ഹോസ്റ്റുകൾ അഥവാ കൂടുതൽ IP അഡ്രസ്സുകൾ ആവശ്യം വരുന്നത് എന്ന് നോക്കുക. മുകളിലുള്ള നെറ്റ്വർക്കിലേക്കാണ് 60 IP അഡ്രസ്സുകൾ ലഭിക്കേണ്ടത്. സോ ആദ്യം ഈ നെറ്റ്വർക്കിലേക്ക് ആവശ്യമുള്ള IP അഡ്രസ്സുകൾ കണ്ടെത്താം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ കാൽക്കുലേഷൻസുകളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. 60 എന്ന നമ്പർ ലഭിക്കുവാൻ കീവേഡിലെ 64 താഴെയുള്ള ബിറ്റ് വാല്യൂകൾ കൗണ്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6 ആറ് ബിറ്റുകളാണ് വരുന്നത്. ഈ 6 ബിറ്റുകളെ സബ്നെറ്റ് മാസ്കിന്റെ ബൈനറി വാല്യൂവിൽ ആഡ് ചെയ്യാം. ഇവിടുത്തെ സബ്നെറ്റ് മാസ്ക് 24 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ക്ലാസ് സിയുടെ ഡിഫോൾട്ട് മാസ്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സോ ഇതാണ് സബ്നെറ്റ് മാസ്കിന്റെ ബൈനറി വാല്യൂ. ഈ വാല്യൂവിലേക്ക് 6 ബിറ്റുകളെ ആഡ് ചെയ്യണം. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് ഹോസ്റ്റ് ബേസ്ഡ് സബ്നെറ്റിംഗ് കാൽക്കുലേഷൻ ആണ്. സോ 6 സീറോസുകളെ ഹോസ്റ്റ് സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയെല്ലാം 1 എന്ന് കൊടുക്കണം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ പോർഷനിലെ ആദ്യത്തെ 2 ബിറ്റുകൾ മാത്രം 1 ബാക്കിയുള്ള 6 ബിറ്റുകൾ 0 അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ന്യൂ സബ്നെറ്റ് മാസ്ക് 255.255.255.192 എന്നായിരിക്കും അല്ലേ. അതായത് ഈ 2 1-കളുടെ വാല്യൂ വരിക 128+64. സോ 192 എന്നായിരിക്കും. ഇനി അടുത്തത് ഇവിടുത്തെ ഇൻക്രിമെന്റ് വാല്യൂ എന്തായിരിക്കും. സീറോസും 1 മിക്സ് ആയി വരുന്ന പോർഷനിലെ അവസാനത്തെ 1 ബിറ്റ് വാല്യൂ എന്താണെന്ന് നോക്കുക. 64 എന്നാണ് വരുന്നത് അല്ലേ. സോ ഈ 64 ആയിരിക്കും ഇവിടുത്തെ ഇൻക്രിമെന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്ക് എങ്ങനെയാണ് വരിക? 192.168.1.0 എന്നാണ് വരിക. രണ്ടാമത്തെ നെറ്റ്വർക്ക് 192.168.1.64 എന്നും വരും. ആദ്യത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ ഡി എന്തായിരിക്കും? 192.168.1.63 എന്നായിരിക്കും അല്ലേ. അപ്പോൾ 60 IP അഡ്രസ്സുകൾ നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ ലഭിച്ചു. ഈ ഒരു നെറ്റ്വർക്കിനെ സ്ലാഷ് നൊട്ടേഷനിൽ എങ്ങനെ എഴുതാം? എത്ര 1 വരുന്നുണ്ട് എന്ന് നോക്കുക. 26 1 വരുന്നുണ്ട് അല്ലേ. സോ IP അഡ്രസ്സുകൾ എഴുതുമ്പോൾ സ്ലാഷ് നൊട്ടേഷനിൽ /26 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ 192.168.1.1 മുതൽ 192.168.1.62 വരെയുള്ള എല്ലാ IP അഡ്രസ്സുകളും യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ആ യൂസ് ചെയ്യുവാൻ സാധിക്കുന്ന IP അഡ്രസ് റേഞ്ച് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിന്റെ VLSM കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നെറ്റ്വർക്കിൽ 20 IP അഡ്രസ്സുകളാണ് ലഭിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തതായി അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 20 എന്ന നമ്പർ ലഭിക്കുവാൻ കീവേഡിലെ 32 താഴെയുള്ള നമ്പേഴ്സുകൾ കൗണ്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5 5 ബിറ്റുകളാണ് ആവശ്യം വരുന്നത്. ഇനി അടുത്തതായി ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്കിന്റെ ബൈനറി വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അതായത് ക്ലാസ് സിയുടെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്കിന്റെ ബൈനറി വാല്യൂ ഇവിടെ എന്റർ ചെയ്യുന്നു. ഈ വാല്യൂവിലേക്ക് 5 ബിറ്റുകളെ ആഡ് ചെയ്യണം. അതായത് 5 സീറോസുകളെ മാറ്റി നിർത്തി ബാക്കിയെല്ലാം 1 കൊടുക്കുന്നു. സോ ഇവിടുത്തെ ഇൻക്രിമെന്റ് വാല്യൂ എന്തായിരിക്കും? 1 അവസാനിക്കുന്ന പോർഷനിലെ ഈ 1 ബിറ്റ് വാല്യൂ വരുന്നത് 32 എന്നാണ്. സോ ഈ 32 ആയിരിക്കും ഇവിടുത്തെ ഇൻക്രിമെന്റ് വാല്യൂ എന്ന് പറയുന്നത്. ന്യൂ സബ്മിറ്റ് മാസ്ക് എന്തായിരിക്കും? 255.255.255.224 എന്നതായിരിക്കും. അതായത് 128+64+32 അങ്ങനെയാണ് 224 എന്ന് വരുന്നത്. ഇതിനെ സ്ലാഷ് നൊട്ടേഷനിൽ എഴുതുമ്പോൾ /27 എന്ന് വരും. ഇവിടുത്തെ ആദ്യത്തെ നെറ്റ്വർക്ക് എങ്ങനെയാണ് വരിക? 192.168.1.0 അടുത്ത നെറ്റ്വർക്ക് വരുന്നത് 192.168.1.32 എന്നായിരിക്കും. മൂന്നാമത്തെ നെറ്റ്വർക്ക് വരുന്നത് 192.168.1.64 എന്നായിരിക്കും. നാലാമത്തെ നെറ്റ്വർക്ക്
192.168.1.96. ഇനി ബ്രോഡ്കാസ്റ്റ് ഐഡീസ് എങ്ങനെ എഴുതാം? ആദ്യത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐഡി വരുന്നത് 192.168.1.31 എന്നായിരിക്കും. രണ്ടാമത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐഡി 192.168.1.63 എന്ന് വരും. മൂന്നാമത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐഡി 192.168.1.95 എന്നായിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഈ നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഏത് റേഞ്ച് ഐ പി അഡ്രസ് കൊടുക്കുവാൻ സാധിക്കും? 192.168.1.0 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഐ പി അഡ്രസ് നൽകുവാൻ സാധിക്കുമോ? ഈ ഐ പി അഡ്രസ് കൊടുക്കുവാൻ സാധിക്കുന്നതല്ല, കാരണം ഓൾറെഡി നമ്മളിവിടെ ഈ മുകളിലുള്ള നെറ്റ്വർക്കിൽ ഇതേ സെയിം റേഞ്ച് നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരി, രണ്ടാമത്തെ നെറ്റ്വർക്ക് റേഞ്ച് യൂസ് ചെയ്യുവാൻ സാധിക്കുമോ? അതും പറ്റുന്നതല്ല, കാരണം ഈ നെറ്റ്വർക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 192.168.1.1 മുതൽ 192.168.1.62 വരെയുള്ള എല്ലാ ഐ പി അഡ്രസ്സുകളും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ആദ്യത്തെ രണ്ട് റേഞ്ചിലും വരുന്ന ഒരു ഐ പി അഡ്രസ്സുകളും നമുക്ക് ഈ താഴെയുള്ള നെറ്റ്വർക്കിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടത്തെ മൂന്നാമത്തെ നെറ്റ്വർക്ക് റേഞ്ചിൽ വരുന്ന 192.168.1.64 മുതലുള്ള ഐ പി അഡ്രസ്സുകളെ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ യൂസബിൾ ഐ പി അഡ്രസ്സുകൾ ഏതൊക്കെയായിരിക്കും? 192.168.1.65 മുതൽ 192.168.1.94 വരെയുള്ള എല്ലാ ഐ പി അഡ്രസ്സുകളും യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നെറ്റ്വർക്കിലെ ഡിവൈസസുകൾക്ക് സബ്നെറ്റ് മാസ്ക് നൽകുമ്പോൾ ശ്രദ്ധിക്കുക 255.255.255.224 എന്നാണ് നൽകേണ്ടത്. ഇങ്ങനെ സബ്നെറ്റ് മാസ്ക് നൽകിയാൽ മാത്രമേ ഇവ തമ്മിൽ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളൂ. ഇനി അടുത്ത നെറ്റ്വർക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 10 ഐ പി അഡ്രസ്സുകളാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 10 എന്ന നമ്പർ ലഭിക്കുവാൻ കീവേഡിലെ 16 താഴെയുള്ള നമ്പേഴ്സുകൾ കൗണ്ട് ചെയ്യുന്നു. 1, 2, 3, 4 നാല് ബിറ്റുകളാണ് ആവശ്യം വരുന്നത്. ഇനി അടുത്തതായി ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്കിന്റെ ബൈനറി വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അതായത് ക്ലാസ് സിയുടെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്കിന്റെ ബൈനറി വാല്യൂ ഇവിടെ എന്റർ ചെയ്യുന്നു. ഈ വാല്യൂവിലേക്ക് 4 ബിറ്റുകളെ ആഡ് ചെയ്യാം. അതായത് 4 സീറോസുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം വണ്ണുകൾ കൊടുക്കുന്നു. സോ ഇവിടുത്തെ ഇൻക്രിമെന്റ് വാല്യൂ എന്തായിരിക്കും? 1 അവസാനിക്കുന്ന പോർഷനിലെ ഈ 1 ബിറ്റ് വാല്യൂ വരുന്നത് 16 എന്നതാണ്. സോ 16 ആയിരിക്കും ഇവിടുത്തെ ഇൻക്രിമെന്റ് വാല്യൂ. അപ്പോൾ ന്യൂ സബ്നെറ്റ് മാസ്ക് എന്തായിരിക്കും? 255.255.255.240 എന്നതായിരിക്കും. അതായത് 128+64+32+16 അങ്ങനെയാണ് ഇവിടെ 240 എന്ന് വന്നത്. ഈ സബ്നെറ്റ് മാസ്കിനെ സ്ലാഷ് നൊട്ടേഷനിൽ എഴുതുമ്പോൾ /28 എന്ന് കൊടുക്കാം അല്ലേ? ശരി, ഇനി ഇവിടുത്തെ ആദ്യത്തെ നെറ്റ്വർക്ക് എങ്ങനെയാണ് വരിക? 192.168.1.0 അടുത്ത നെറ്റ്വർക്ക് വരുന്നത് 192.168.1.16 എന്നായിരിക്കും. മൂന്നാമത്തെ നെറ്റ്വർക്ക് വരുന്നത് 192.168.1.32 എന്നായിരിക്കും. നാലാമത്തെ നെറ്റ്വർക്ക് 192.168.1.48. അഞ്ചാമത്തെ നെറ്റ്വർക്ക് 192.168.1.64 എന്നതാണ്. ആറാമത്തെ നെറ്റ്വർക്ക് വരുന്നത് 192.168.1.80 എന്നതാണ്. സെവൻത് നെറ്റ്വർക്ക് 192.168.1.96 എന്നതായിരിക്കും. എട്ടാമത്തെ നെറ്റ്വർക്ക് 192.168.1.112 എന്നതായിരിക്കും. ഇനി
ബ്രോഡ്കാസ്റ്റ് ഐഡീസ് എങ്ങനെ എഴുതാം? ആദ്യത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ ഡി 192.168.1.15 എന്നതായിരിക്കും. രണ്ടാമത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ ഡി 192.168.1.31 എന്ന് വരും. മൂന്നാമത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ ഡി 192.168.1.47 എന്നായിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ശരി, ഇനി ഇവിടെ ഈ നെറ്റ്വർക്കിൽ നമുക്ക് ഏത് റേഞ്ച് ഐ പി അഡ്രസ് കൊടുക്കാം? 192.168.1.0 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഐ പി അഡ്രസ് നൽകുവാൻ സാധിക്കുമോ? ഈ ഐ പി അഡ്രസ് കൊടുക്കുവാൻ സാധിക്കുന്നതല്ല, കാരണം ഓൾറെഡി നമ്മളിവിടെ മുകളിലുള്ള നെറ്റ്വർക്കിൽ ഇതേ സെയിം നെറ്റ്വർക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 192.168.1.1 മുതൽ 192.168.1.62 വരെയുള്ള ഐ പി അഡ്രസ്സുകൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. താഴെ ലെഫ്റ്റ് സൈഡിലുള്ള നെറ്റ്വർക്കിൽ 192.168.1.65 മുതൽ 192.168.1.94 വരെയുള്ള ഐ പി അഡ്രസ്സുകളും യൂസ് ചെയ്യുന്നുണ്ട്. സോ 94 ശേഷം വരുന്ന ഐ പി അഡ്രസ് റേഞ്ച് മാത്രമേ ഇവിടെ നൽകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ 192.168.1.96 റേഞ്ചിൽ വരുന്ന ഈ ഐ പി അഡ്രസ്സുകൾ നമുക്ക് ഇവിടെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യൂസബിൾ ഐ പി അഡ്രസ് ഏതൊക്കെയായിരിക്കും? 192.168.1.97 മുതൽ 192.168.1.110 വരെയുള്ള എല്ലാ ഐ പി അഡ്രസ്സുകളും ഈ ഒരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെയും സബ്നെറ്റ് മാസ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡിവൈസസുകൾക്കും ഐ പി അഡ്രസ്സുകൾ നൽകുമ്പോൾ അവിടെ സബ്നെറ്റ് മാസ്ക് നൽകേണ്ടത് 255.255.255.240 എന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വി എൽ എസ് എം കാൽക്കുലേഷൻ ചെയ്യുക. എന്താണ് എഫ് എൽ എസ് എം മെത്തേഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ വി എൽ എസ് എം മെത്തേഡിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് 192.168.1.0 എന്ന ഒരൊറ്റ നെറ്റ്വർക്ക് ആണെങ്കിലും ഓരോ ലൊക്കേഷൻസുകളിലേക്കും ആവശ്യമുള്ള ഐ പി അഡ്രസ് കൗണ്ട് എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ച് എഫ് എൽ എസ് എമ്മിലെ പോലെ ഐ പി അഡ്രസ്സുകൾ കൂടുതലായി വേസ്റ്റ് ആകാതെ ഈ വി എൽ എസ് എം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐ പി അഡ്രസ്സുകളൊക്കെ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ എഫ് എൽ എസ് എം മെത്തേഡ് കാൽക്കുലേഷൻ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതെങ്കിൽ 60 ഹോസ്റ്റ് കണ്ടുപിടിക്കുവാൻ വേണ്ടി നടത്തുന്ന കാൽക്കുലേഷൻസിൽ എല്ലാ ലൊക്കേഷൻസിലും ആ 60 ഹോസ്റ്റുകൾ തന്നെ നൽകി നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ 20 ഹോസ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ, പക്ഷേ 60 ഹോസ്റ്റ് ഇവിടെയും ലഭിക്കും. സോ 40 ഐ പി അഡ്രസ്സുകളോളം ഇവിടെ വേസ്റ്റ് ആയി പോകുന്നു. അതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡിലെ നെറ്റ്വർക്കിന്റെ കാര്യവും. 10 ഹോസ്റ്റുകൾ മാത്രമേ ഇവിടെ ആവശ്യകതയുള്ളൂ. എഫ് എൽ എസ് എം കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും 60 ഐ പി അഡ്രസ്സുകൾ നമുക്ക് ലഭിക്കും. സോ അപ്പോൾ 50 ഐ പി അഡ്രസ്സുകളോളം ഇവിടെയും വേസ്റ്റ് ആയി പോകുന്നു. കമ്പനികളിൽ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരാതിരിക്കുവാൻ വേണ്ടിയാണ് വി എൽ എസ് എം കാൽക്കുലേഷൻ പല കമ്പനികളും ഫോളോ ചെയ്യുന്നത്. വി എൽ എസ് എം മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ലൊക്കേഷൻസിലേക്കും ആവശ്യമുള്ള ഐ പി അഡ്രസ്സുകൾ എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള ഐ പി അഡ്രസ്സുകൾ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. 20 ഐ പി അഡ്രസ്സുകളെ ഈ ലൊക്കേഷൻസിലേക്ക് ആവശ്യമുള്ളൂവെങ്കിൽ 20 ഐ പി അഡ്രസ്സുകൾ മാത്രം ലഭിക്കുന്ന രീതിയിൽ കാൽക്കുലേഷൻ ചെയ്യുക. 10 ഐ പി അഡ്രസ്സുകൾ ഈ ലൊക്കേഷൻസിലേക്ക് ആവശ്യമുള്ളൂവെങ്കിൽ 10 ഐ പി അഡ്രസ്സുകൾ മാത്രം ലഭിക്കുന്ന രീതിയിൽ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുക. ഇനി അതല്ല, 60 ഐ പി അഡ്രസ്സുകളാണ് ഒരു ലൊക്കേഷൻസിലേക്ക് ആവശ്യമുള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള വി എൽ എസ് എം സബ്നെറ്റിംഗ് ഇവിടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വി എൽ എസ് എം എന്ന് പറഞ്ഞാൽ. നമ്മൾ പുതിയതായി ഒന്നും തന്നെ ഇവിടെ ഈ വി എൽ എസ് എം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. കഴിഞ്ഞ പാർട്ടുകളിൽ നോക്കിയിട്ടുള്ള അതേ സെയിം കാൽക്കുലേഷൻസുകൾ തന്നെയാണ് ഇവിടെയും പരിശോധിച്ചത്. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന രീതി സ്വല്പം വ്യത്യസ്തമാണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇനി വി എൽ എസ് എമ്മിന്റെ ഒരു ചെറിയ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ,
ഫോർ എക്സാമ്പിൾ, ഈ നെറ്റ്വർക്കിൽ ഇപ്പോൾ 10 IP അഡ്രസ്സുകൾ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻസുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞ് 10 ഡിവൈസസുകൾ കൂടെ ഇവിടെ വരുന്നുവെന്ന് വിചാരിക്കുക. അപ്പോൾ അവയ്ക്കും നമ്മൾ IP അഡ്രസ്സുകൾ കൊടുക്കണം അല്ലേ? പക്ഷെ അതെങ്ങനെ നൽകും നമ്മൾ? കാരണം ഓൾറെഡി ഇവിടെ നമ്മൾ 10 IP അഡ്രസ്സുകൾക്കുള്ള കാൽക്കുലേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ മേ ബി IP അഡ്രസ്സുകൾ ഫ്രീ ഉള്ളതിനനുസരിച്ച് 12 അല്ലെങ്കിൽ 15 IP അഡ്രസ്സുകൾ മാത്രമേ മാക്സിമം യൂസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ടോട്ടൽ 20 ഹോസ്റ്റിന്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ അതെങ്ങനെ ഈ നെറ്റ്വർക്കിൽ ഉപയോഗിക്കും? അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? എല്ലാ നെറ്റ്വർക്കും അപ്പോൾ ആദ്യം മുതൽ പുതിയ സബ്നെറ്റ് മാസ്ക് ഒക്കെ ഫൈൻഡ് ചെയ്ത് വേണം അതെല്ലാം കണ്ടെത്തുവാൻ. അതുകൊണ്ട് തന്നെ VLSM യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ഒരു പ്രശ്നം അവിടെ ഫ്യൂച്ചറിൽ വന്നേക്കാം. അപ്പോൾ റിയൽ എൻവയോൺമെന്റ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 10 ഹോസ്റ്റ് ആണ് ഇവിടെ ആവശ്യമുള്ളൂവെങ്കിൽ പോലും 20 അല്ലെങ്കിൽ ഒരു 25 ഹോസ്റ്റ് ലഭിക്കുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻസുകൾ ചെയ്യുകയായിരിക്കും ഫ്യൂച്ചറിലേക്ക് നല്ലത്. ഈ ഒരു നെറ്റ്വർക്കിൽ മാത്രമല്ല, ഏത് നെറ്റ്വർക്ക് ആണെങ്കിലും 10ഓ 15ഓ IP അഡ്രസ്സുകൾ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെ കാൽക്കുലേഷൻസുകളൊക്കെ ചെയ്യുക. കാരണം ഒട്ടുമിക്ക കമ്പനികളിലും നോക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ പുതിയ പുതിയ ഡിവൈസസുകൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അപ്പോൾ IP അഡ്രസ്സുകൾ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുവാൻ പാടുകയില്ല. ഇതും ഡിപ്പെൻസ് ആണ്, പല കമ്പനികളും പല തരത്തിലാണ് ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാറുള്ളത്. ശരി, എന്തായാലും VLSM എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായ ഒരു കാര്യം തന്നെയാണ് ഈ VLSM കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ FLSM ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളും VLSM ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഒരു ഇന്റർവ്യൂ പർപ്പസിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു റിയൽ ടൈമിലേക്ക് ആവശ്യമുള്ള IP അഡ്രസ് വേർഷൻ 4 എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ പൂർണ്ണമായും കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, IP വേർഷൻ 4 കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. IP വേർഷൻ 6 കുറിച്ച് നമ്മൾ ഒരു കാര്യവും നോക്കിയിട്ടില്ല. ദിനം പ്രതി നെറ്റ്വർക്കിംഗ് ഡിവൈസസുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് IP വേർഷൻ 4 അഡ്രസ്സുകൾ ഷോർട്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് IP വേർഷൻ 6 അഡ്രസ്സുകൾ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ തീർച്ചയായും IP വേർഷൻ 6 അഡ്രസ്സുകൾ ഇനി അങ്ങോട്ട് നമുക്ക് ഉപയോഗിച്ചേ മതിയാകൂ. അപ്പോൾ അതിന് IP വേർഷൻ 6 എന്താണ്, എന്തിനാണ് IP വേർഷൻ 6 യൂസ് ചെയ്യുന്നത്, എങ്ങനെ IP വേർഷൻ 6 കോൺഫിഗർ ചെയ്യാം, IP വേർഷൻ 6 ഫോർമാറ്റ് എങ്ങനെയാണ്, എത്ര ടൈപ്പിലുള്ള IP വേർഷൻ 6 അഡ്രസ്സുകൾ ഉണ്ട്, എങ്ങനെ IP വേർഷൻ 4 നിന്നും IP വേർഷൻ 6 IP അഡ്രസ്സുകളെ മൈഗ്രേറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് MCSE അല്ലെങ്കിൽ CCNA ക്ലാസുകളിൽ തീർച്ചയായും പരിശോധിക്കാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇതുവരെയുള്ള ക്ലാസുകൾ കണ്ടിരുന്ന, പ്രോത്സാഹിപ്പിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.